Hi friends, welcome to Linu's Family Vlogs. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. നമുക്ക് ചായ തിളക്കുന്ന നേരം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടമുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത്. സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ വളരെ അധികം ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന ആ പരുവത്തിലാവുന്നവരെ നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന ആ പരുവത്തിൽ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഈ മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മാവും ഞാനിവിടെ ചെറിയ ബോൾസ് ആയിട്ട് ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസും ഒരുപാട് തിന്നുമല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഈ മാവ് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് തിന്നും അല്ലാത്ത രീതിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു ബിസ്ക്കറ്റ് കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു റൗണ്ടായിട്ടുള്ള ഒരു മൂടി കൊണ്ടോ ഈ പരത്തി വെച്ചിരിക്കുന്ന മാവിനെ നമുക്ക് റൗണ്ടായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബിസ്ക്കറ്റ് കട്ടറോ റൗണ്ട് മൂടിയോ ഒന്നും കിട്ടിയില്ലെങ്കിലും വെറുതെ ഇങ്ങനെ നൈഫ് കൊണ്ടൊന്ന് വരഞ്ഞ് ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആയിരിക്കും. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാവിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് പരത്തിയെടുത്ത് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവെല്ലാം പരത്തിയിട്ട് ഞാനിവിടെ ഈ ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ ചീരച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഏത് പാത്രം ഉപയോഗിച്ചായാലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഷേപ്പാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പരത്തി വെച്ചിരിക്കുന്ന ഈ മാവ് വെളിച്ചെണ്ണ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പപ്പടം കൊമ്പളയ്ക്കുന്ന രീതിയിൽ ഇത് കൊമ്പളച്ച് വരും. അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് കൊമ്പളച്ച് നന്നായിട്ട് വീർത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് വശവും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം. ഇപ്പോൾ രണ്ട് വശവും ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പരത്തി വെച്ചിരിക്കുന്ന മാവും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള മാവും കൂടി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ക്രിസ്പി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകുന്ന ഒരു സ്നാക്സ് ആണിത്. ഇത് സെർവ് ചെയ്യുമ്പോൾ ഒരല്പം പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിൻ്റെ പുറത്തിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകുന്ന ഒരു അടിപൊളി സ്നാക്സ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്ന ഒരു അടിപൊളി സ്നാക്സ് ആയിരിക്കും ഇത്. കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ചായയൊക്കെ തിളക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻ്റായിട്ട് അയച്ചു തരിക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും
നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുതേ. ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.